എല്ലാവർക്കും സ്ട്രോബെറി ചാനലിൻ്റെ കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഫ്രൈഡ് റൈസ്, ഗീ റൈസ്, പുലാവ്, ബിരിയാണി, ഇങ്ങനെ ഒട്ടുമിക്ക റൈസ് ഐറ്റംസിന് നമ്മൾ ഉപയോഗിക്കുന്ന ബസ്മതി റൈസ് കുക്കറിൽ നല്ല പെർഫെക്റ്റായി ഒട്ടും കുഴഞ്ഞു പോകാതെ എങ്ങനെ വേവിച്ചെടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ടിപ്പ്. നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞങ്ങളിത് ഷെയർ ചെയ്യുന്നു. വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിനായി കപ്പ് തന്നെ വേണമെന്നില്ല. നിങ്ങൾ അരിയൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്നത് ഗ്ലാസോ പാത്രമോ അളവ് പാത്രം ഏത് തന്നെ ആയാലും അതിലെടുത്താൽ മതി. നമ്മൾ ഇതിനായിട്ട് അരി എടുക്കുമ്പോൾ എപ്പോഴും അളന്ന് തന്നെ എടുക്കണം. ഏത് അളവ് പാത്രത്തിലാണേലും അത് നിറച്ചെടുക്കുക. അതിന് മുകളിലോട്ട് പൊങ്ങി നിൽക്കാനോ താന്ന് നിൽക്കാനോ ഇടയാവരുത്. കാരണം ഈ ഒരു അരിയുടെ അളവ് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് തെറ്റിയാൽ അരി പെർഫെക്റ്റായി വേവായി കിട്ടില്ല. ഇനി ഈ അരി നന്നായിട്ട് കഴുകിയെടുക്കുക. വെള്ളം തെളിയുന്നത് വരെ കഴുകണം. 3-4 പ്രാവശ്യം കഴുകേണ്ടി വരും. ബസ്മതി റൈസ് മേടിക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങുക. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കഴുകിയതിന് ശേഷമാണ് കുതിർക്കാൻ വയ്ക്കേണ്ടത്. കുതിർത്തതിന് ശേഷം ഒരിക്കലും കഴുകരുത്, അരി പൊടിഞ്ഞു പോകും. ഞാനൊരു 4-5 പ്രാവശ്യം കഴുകി. വെള്ളം നന്നായിട്ട് തിളഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ 10-15 മിനിറ്റ് വരെ കുതിർക്കുക. നമ്മൾ കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് കുതിർക്കണമെന്ന് നിർബന്ധമില്ല. കുതിർത്താൽ അരിക്കുള്ള നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ ഇത് ഒത്തിരി സമയം കുതിർക്കരുത്, മാക്സിമം 20 മിനിറ്റ്. അത് കഴിയുമ്പോൾ വെള്ളം വാർന്ന് കളയണം. ഞാനിവിടെ 4 ലിറ്ററിൻ്റെ ഈ ഒരു സ്റ്റീൽ കുക്കറാണ് ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 3 കപ്പ് വെള്ളം ഒഴിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കപ്പ് തന്നെ വേണമെന്നില്ല. അഥവാ നിങ്ങൾ ഗ്ലാസ്സിലാണ് അളക്കുന്നതെങ്കിൽ ആ ഗ്ലാസിൻ്റെ 1.5 അളവ് വെള്ളം ഒഴിക്കുക. ഞാനിവിടെ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പിൻ്റെ അളവ് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. ഇനി ഇതിലേക്ക് എണ്ണ ചേർക്കാം. 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിനായിട്ട് റിഫൈൻഡ് ഓയിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് നമ്മുടെ ചോറ് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നാരങ്ങാനീരാണ് ചേർക്കുന്നത്. ഇത് ചേർക്കുന്നത് ഓപ്ഷനിലാണ്. ഇത് ചേർത്താൽ റൈസിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. താല്പര്യമുള്ളവർ ചേർക്കുക, അല്ലാത്തവർക്ക് ഒഴിവാക്കാം. അപ്പോൾ ഈ ഒരു 4 ലിറ്ററിൻ്റെ കുക്കറിൽ 3 കപ്പ് ബസ്മതി റൈസ് വരെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുതിർത്ത് വെള്ളം വാർന്ന് വെച്ചിരുന്ന അരി ഇതിലേക്ക് ചേർക്കാം. അരിയിടാനായിട്ട് വെള്ളം തിളക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വെള്ളം ഇളക്കി ഉടനെ തന്നെ നമുക്ക് അരി ചേർക്കാം. അരി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വേവാനായി വയ്ക്കാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ 1 വിസിലാണ് വരേണ്ടത്. ഒരു വിസിൽ വന്നാൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിനുശേഷം പ്രഷർ പോകാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സ്റ്റൗവിൽ നിന്നും മാറ്റിവെക്കാൻ ശ്രദ്ധിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ സ്റ്റൗവിൻ്റെ ചൂടടിച്ച് അരി അവിടെ വീണ്ടും ഇരുന്ന് കുക്കാവും. ഇനി ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് റിലീസായാൽ ഉടനെ തന്നെ കുക്കർ തുറക്കണം. ഇവിടെ ഇപ്പോൾ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് റിലീസായിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇത് അരി നല്ല പെർഫെക്റ്റായി തന്നെ വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുക്കറിൽ നിന്ന് ഉടനെ തന്നെ മാറ്റാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിലിരുന്ന് അടിഭാഗത്തുള്ള അരിയൊക്കെ കൂടുതൽ വേവായി പോകും. ഇപ്പോൾ ഫ്രൈഡ് റൈസിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഇതെടുത്ത് പല പ്ലേറ്റുകളിലായിട്ട് നിരത്തിയിടണം. കാരണം ചോറ് നന്നായിട്ട് തണുത്ത് കിട്ടണം. അപ്പോൾ ഇതിലെ മുഴുവൻ ചോറും നല്ല പെർഫെക്റ്റായി തന്നെയാണ് വേവായി കിട്ടിയിരിക്കുന്നത്. അടിയിലൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല, ചോറൊന്നും ഒട്ടും കുഴഞ്ഞും പോയിട്ടില്ല. ഞാനിവിടെ 2-3 പ്ലേറ്റിലേക്ക് ഈ ചോറെല്ലാം ഒന്ന് മാറ്റി സ്പ്രെഡ് ചെയ്തിടുവാണ്. ഒന്ന് തണുക്കാനായിട്ട് അനുവദിക്കാം. വലിയ കട്ടകളൊന്നും കെട്ടിയിട്ടില്ല. ചോറെല്ലാം നല്ല സെപ്പറേറ്റായി തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ചില ബസ്മതി റൈസിന് ഒട്ടൽ കൂടുതലായിരിക്കും, അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസം അനുസരിച്ച്. അപ്പോൾ ഒട്ടലുള്ള ടൈപ്പ് ബസ്മതി റൈസ് ആണെങ്കിൽ കുക്കർ തുറന്നാൽ ഉടനെ തന്നെ ചോറ് സാദാ വെള്ളത്തിലേക്ക് ഇടുക. ഉടനെ തന്നെ സ്ട്രെയിൻ ചെയ്തെടുക്കുക. വെള്ളത്തിൽ ഒത്തിരി സമയം ഇട്ടുകൊണ്ടിരിക്കരുത്, ജസ്റ്റ് വെള്ളത്തിലിടുക. അപ്പോൾ തന്നെ സ്ട്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒട്ടലും മാറും. പിന്നീട് ആ ചൂടിലിരുന്നത് കൂടുതൽ കുക്കാവാതെ ഇരിക്കും. എല്ലാ തരം കുക്കറിലും ഇത് വർക്കൗട്ട് ആകുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഞാനൊരു 3 തരം കുക്കറിൽ ഇത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. ഇതാ കുക്കറിൻ്റെ അടിയിലൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല, നല്ല പെർഫെക്റ്റായി തന്നെയാണ് റൈസ് ഇവിടെ കുക്ക് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.